ഇച്ഛ ആശ അപേക്ഷ ആകാംക്ഷ മാനവ വംശത്തിന്റെ നിലനിൽപ്പ് ഇവയിലൂടെയാണ് അങ്ങനെയല്ലേ ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന മറുപടി എന്തായിരിക്കും ചിന്തിച്ച് നോക്കിയാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യാഖ്യാനമെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എന്തെങ്കിലും നേടുമ്പോഴുണ്ടാകുന്ന സന്തോഷവും അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വ്യാകുലതയും അതുമാത്രമാണ് നിങ്ങൾ മനുഷ്യർക്ക് ജരാനര ബാധിച്ചാലും മരണം കൺമുന്നിൽ വന്നു നിന്നാലും മോഹമെന്ന മായാജാലത്തെ മനസ്സ് കൈവിടിയുന്നില്ല ആഗ്രഹങ്ങൾ അവരെ തുരത്തുകയാണ് ഇപ്രകാരമെന്നാൽ വേട്ടക്കാരൻ ഇരയെ തുരത്തും പോലെ എന്നാൽ ഈ ആഗ്രഹങ്ങൾക്കുള്ളിൽ തന്നെയാണ് ജ്ഞാനമെന്ന പ്രകാശവും ഒളിച്ചിരിക്കുന്നത് എങ്ങനെയെന്നല്ലേ ആഗ്രഹങ്ങൾ അപൂർണമാകുമ്പോൾ അവ തകർന്നുടയുമ്പോൾ അവിടെ നിന്നുമാണ് ജ്ഞാനത്തിൻ്റെ പ്രകാശം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് അല്ല ഇത് ആഗ്രഹങ്ങളാൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ കഥയല്ല അത്യാഗ്രഹങ്ങളുടെ പുറകെ ഓടി രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ പഴയ കഥയുടെ പുനരാവർത്തനവുമല്ല ഈ കഥ ഇച്ഛകളുടെ ഗർഭത്തിൽ നിന്നും സംജാതമാകുന്ന ജ്ഞാനത്തിൻ്റെ കഥയാണ് നാം വാസുദേവപുത്രൻ കൃഷ്ണൻ നിങ്ങളേവരെയും ഈ യാത്രയിൽ പങ്കുചേരുവാനായി ക്ഷണിക്കുകയാണ് ജീവിതത്തിൻ്റെ മർമ്മം മനസ്സിലാക്കുവിൻ മനുഷ്യൻ്റെ ധർമ്മം മനസ്സിലാക്കുവിൻ ചെളിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് കമലമാകുവാനുള്ള കർമ്മം മനസ്സിലാക്കുവിൻ നമ്മുടെ ഈ യാത്രയുടെ പേരാണ് മഹാഭാരതം.